ഇനി അവിടെ ബാക്കിയുള്ളവർ നരകത്തിൽ വീഴാതെ ബാക്കിയുള്ളത് ഹദീസുകളിൽ കാണാം. ഹത്താ ഇദാ ലം യബ്ഖ ഇല്ലാ മൻ കാന യഅബ്ദുല്ലാഹ തആല മിൻ ബർരിൻ വഫാജിരിൻ. ഇനി അവിടെ ബാക്കിയാകുന്നത് അല്ലാഹനെ മാത്രം ആരാധിച്ചവരാണ്. അല്ലാഹനെ മാത്രം ആരാധിച്ച ആളുകളെ ഇനി ബാക്കിയുള്ളൂ. മറ്റുള്ളവരൊക്കെ ആരാധിച്ച മുശ്രിക്കീങ്ങൾ ആരൊക്കെ ആരെയൊക്കെ ആരാധിച്ചോ മുഴുവൻ ആളുകളും നരകത്തിയിലേക്ക് പോയി കഴിഞ്ഞു. ഇനി അവിടെ ബാക്കിയുള്ളത് അല്ലാഹനെ മാത്രം ആരാധിച്ച ആളുകളാണ്. അതിൽ മുഅ്മിനീങ്ങളായ നല്ലവരായ ആളുകളുണ്ട്, പാപികളായ ഫാജിറുകളായ ആളുകളും ഉണ്ട്. അള്ളാഹുവിനെ പേരിൽ ആരാധിച്ചവരും അതേ അവസരത്തിൽ അത്രയങ്ങ് യഥാർത്ഥമായ നിലക്ക് അതിൽ പാലിക്കാത്ത ആളുകളും അങ്ങനെയുള്ള പലരും പാപികളും വിശ്വാസികളും ഒക്കെ ആ കൂട്ടത്തിൽ ബാക്കിയുണ്ട്. മുശ്രിക്കുകളുടെയും കാഫിറുകളെയും സംബന്ധിച്ച നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന്റെ ശേഷം അള്ളാഹു ഇനി ഈ വിഭാഗം ആളുകളുടെ കാര്യമാണ് പരിഗണിക്കാൻ പോകുന്നത്. ഇനി ഇവരവിടെ ബാക്കിയുള്ളത്, മറ്റുള്ളവരൊക്കെ ഓരോരുത്തരുടെ പിന്നാലെ പോയി കഴിഞ്ഞു. റബ്ബല്ലാത്തവരെ ആരാധിച്ചവരും പൂജിച്ചവരും ഒക്കെ നരകാഗ്നിയിലേക്ക് നമ്മൾ വിശദീകരിക്കപ്പെട്ടതുപോലെ എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞു. ഇനി ബാക്കി കാത്തു നിൽക്കുകയാണ് റബ്ബിനെ മാത്രം ആരാധിച്ച ആളുകൾ. മഹ്ശറിൽ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട, എവിടേക്കും പോകാതെ അവരവിടെ തന്നെ നിൽക്കുന്ന നേരത്ത് അതാഹും റബ്ബുൽ ആലമീൻ സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീൻ അവരുടെ സമീപത്തേക്ക് വരുന്നു. അല്ലാഹു വരികയാണ്, അള്ളാഹു അവൻ അനുയോജ്യമായ നിലക്ക് ഈ സമൂഹത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അവർക്ക് പരിചയമില്ലാത്ത, തീരെ പരിചയമില്ലാത്ത ഒരു രൂപത്തിലാ വരുന്നത്. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിക്കും, ഫമാദാ തൻതളിറൂൻ, എന്താ നിങ്ങൾ കാത്തു നിൽക്കുന്നത്, നിങ്ങൾ ആരെയാണ് കാത്തു നിൽക്കുന്നത്? ഓരോ സമുദായവും അവരാരാധിച്ചവരുടെ പിറകെ പോയി കഴിഞ്ഞല്ലോ, എന്തേ നിങ്ങൾ പോകാതെ ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നത്, നിങ്ങൾ ആരെയാ കാത്തു നിൽക്കുന്നത്? ഇതൊക്കെ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് നിങ്ങൾ കേൾക്കുന്നത്. കാലു, അവര് പറയും, യാ റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഫാറഖ്നന്നാസ ഫിദ്ദുനിയാ അഫ്ഖറമാ കുന്നാ ഇലൈഹിം വലം നുസാഹിബുഹും, ഞങ്ങൾക്ക് ഈ ലോകത്തേക്കാൾ ആവശ്യമുള്ളത് ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് മനുഷ്യരെ ആവശ്യമുണ്ടായിരുന്ന കാലത്ത് വരെ, അവരെ കൊണ്ട് സഹായം കിട്ടിയിരുന്ന ദുനിയാവിൽ വരെ ഞങ്ങൾ അവരുടെ പിന്നാലെ കൂടാൻ പോയിട്ടില്ല, അവരുടെ മാർഗം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അവരുടെ വഴിയിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല, ഞങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെയും ഇത്തരം കക്ഷികളോട് വിട്ടുപിരിഞ്ഞു വിട്ടുനിന്നവരാണ്, ഞങ്ങൾ അവരോട് സഹവസിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഞങ്ങൾ ആരാധിച്ച ഞങ്ങളുടെ റബ്ബിനെ ആകുന്നു. ഞങ്ങൾ ഞങ്ങളുടെ അല്ലാനെ കാത്തുക്കുക, ഞങ്ങളുടെ റബ്ബിനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല പറയും, അന റബ്ബുക്കും, ഞങ്ങളുടെ റബ്ബാണ്, ഞാനാണ് നിങ്ങൾ കാത്തു നിൽക്കുന്ന റബ്ബെന്ന് പറയുമ്പോൾ ആ വിശ്വാസികൾ പറയും, നഊദു ബില്ലാഹി മിൻകാ, താങ്കളിൽ നിന്ന് അല്ലാഹുവിനോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു, ലാ നുശ്രിക്കു ബില്ലാഹി ശൈആ, അള്ളാഹുവിൽ ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കൂല, നിങ്ങളല്ല അല്ലാ, നിങ്ങളല്ലല്ല, നിങ്ങൾ ഞങ്ങളുടെ റബ്ബല്ല എന്ന് രണ്ടു മൂന്ന് തവണ പറയും. അപ്പൊ അല്ലാഹ് ചോദിക്കും, നിങ്ങൾക്ക് അല്ലാഹനെ മനസ്സിലാക്കാൻ വല്ല മാർഗങ്ങളുണ്ടോ? ഹൽ ബൈനകും വ ബൈനഹു ആയതുൻ ഫതഅരിഫൂനഹു ബിഹാ, നിങ്ങൾക്ക് റബ്ബിനെ മനസ്സിലാക്കാൻ, സാക്ഷാൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വല്ല അടയാളങ്ങളും നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ പിന്നെ നിങ്ങൾ പറയും, നഅം, ഉണ്ട്, ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അതെന്താണ്? റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യൗമ യുക്ഷഫു അൻസാഖ്, കണങ്കാല് വെളിപ്പെടുത്തിക്കൊണ്ട് റബ്ബ് വരുന്ന ദിവസം, റബ്ബ് കണങ്കാല് വെളിവാക്കിക്കൊണ്ട് വരുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റബ്ബ് കണങ്കാല് വെളിവാക്കിക്കൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരും. എന്താ അള്ളാന്റെ കണങ്കാല്? എങ്ങനെയാണ് ആ വെളിവാക്കല്? എങ്ങനെയാ അള്ളാന്റെ വരവ്? ഇതൊന്നും ആലോചിച്ച് സൃഷ്ടികളെ പോലെ എന്ന് ഒരാളുടെയും മനസ്സിൽ വരണ്ട. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഗുണങ്ങള് വിശേഷണങ്ങളൊക്കെ പറയുമ്പോ സുന്നത്ത് ജമാഅത്തിനൊരു രീതിയുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കണ്ണുകൾ, അള്ളാഹുവിന്റെ വിരലുകൾ, അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി, അള്ളാഹു ചിരിക്കുന്നു, അള്ളാഹു കോപിക്കുന്നു, അള്ളാഹു വരുന്നു, അള്ളാഹു ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നിടത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരു രീതിയുണ്ട്. അതെന്താ? അല്ലാഹ് പറഞ്ഞതുപോലെ അങ്ങ് വിശ്വസിക്കും.
അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞതെങ്കിൽ അത് അപ്പടി വിശ്വസിക്കും. അതേതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെ എന്ന് ഉപമ പറയുകയില്ല, വ്യാഖ്യാനിച്ചു ഒപ്പിക്കുകയില്ല, മറ്റേതെങ്കിലും നിലക്ക് അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് അല്ല പറഞ്ഞിട്ടുള്ള യഥാർത്ഥമായ ആ ആശയത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് സംസാരിക്കൂല. ഇതാണ് സുന്നത്ത് ജമാഅത്ത് നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള തത്വം. അപ്പൊ ഇതിനനുയോജ്യമായിക്കൊണ്ടാണ് ഇവിടെയും മനസ്സിലാക്കേണ്ടത്, റബ്ബവന്റെ കണങ്കാല് വെളിപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ, അങ്ങനെ റബ്ബ് വരുന്ന നേരത്ത് ബാക്കി ഉണ്ടാവില്ല സ്വന്തം ഇഷ്ടപ്രകാരം ആത്മാർത്ഥമായി റബ്ബിന് ദുനിയാവിൽ വെച്ച് സുജൂദ് ചെയ്തവർ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി വീഴുന്നതാണ്. അല്ലാഹ് അങ്ങനെയാണ് വരുന്ന സമയത്ത് സർവവിശ്വാസികളും എന്തു ചെയ്യും? അല്ലാഹുവിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യും. അതന്നെ ഞങ്ങളുടെ അടയാളം, അതന്നെ ഞങ്ങളുടെ റബ്ബിനെ മനസ്സിലാക്കാനുള്ള ഞങ്ങളുടെ അടയാളം. അതേ അവസരത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി സുജൂദ് ചെയ്തവരുമുണ്ടല്ലോ കൂട്ടത്തിൽ, അവര് വിശ്വാസം ഉറക്കാതെ സുജൂദ് ചെയ്തവരാണ്. അങ്ങനത്തെ കക്ഷികൾക്ക് റബ്ബ് അങ്ങനെ വെളിവാക്കി, റബ്ബ് അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ സുജൂദ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുമെങ്കിലും ഇല്ലാ ജഅലല്ലാഹു ദഹ്റഹു, അവന്റെ മുതുക് ആക്കി തീർക്കും, തബക്കത്തൻ വാഹിദത്തൻ ഒരൊറ്റ രൂപത്തിലുള്ള കട്ടിയായി മാറുകയാണ്. അവന്റെ മുതുക് വളയുന്നില്ല, അവന്റെ ഊര വളയുന്നില്ല. സുജൂദിനു വേണ്ടി അവൻ ഉദ്ദേശിച്ചാൽ തന്നെ അവനങ്ങ് പെരടി കുത്തി വീഴുകയാണ്, മലർന്നടിച്ച് വീഴാ അല്ലെങ്കിൽ കവന്നടിച്ച് വീഴാന്നല്ലാതെ സുജൂദ് ചെയ്യാൻ അവന് കഴിയൂല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരവസ്ഥയിലേക്കാണ് മനുഷ്യൻ എത്തിച്ചേരുക. അതുകൊണ്ട് റബ്ബേ നിന്റെ ആ വരവുണ്ടാകുമ്പോ, അതല്ലെങ്കിൽ ഞങ്ങളോട് ഞങ്ങളുടെ നാഥന്റെ വരവിനെ പറ്റി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ തന്നെ ആ പറഞ്ഞ അടയാളങ്ങളോട് വീണ്ടും മുഅ്മിനീങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ, എന്നിട്ട് റബ്ബ് പറയും അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബെന്ന് പറയുമ്പോ വിശ്വാസികൾ ഒന്നടങ്കം പറയും അൻത റബ്ബുനാ, റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അങ്ങനെ മുഴുവൻ വിശ്വാസികളും ആ ഖുർആൻ പറഞ്ഞതുപോലെ ഹദീസിൽ വന്നതുപോലെ മുഴുവൻ സുജൂദിലായിട്ട് വീഴാണ്. അതേ അവസരത്തിൽ സുജൂദ് ആത്മാർത്ഥമായി നിർവഹിക്കാത്ത മുനാഫിക്കന് അവന്റെ നടുനിവരാതെ അവൻ ഒരു വീഴ്ച വീഴാണ് എന്നാണ് ഹദീസുകളിൽ നിന്ന് വളരെ കൃത്യമായി ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ സർവലോക പരിപാലകനായ റബ്ബിനെ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അവര് ശിർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ അവരിൽ പാപികളുണ്ട്, മുനാഫിക്കുകളുണ്ട്, പല രൂപത്തിലുള്ള ആളുകളുണ്ട്, കുഫറിലെത്തുന്ന, ശരിക്കും കുഫറിലെത്തുന്ന നരകത്തിന്റെ അടിത്തട്ടിൽ എന്ന് പറഞ്ഞ മുനാഫിക്കുകളല്ല ഈ പറയുന്നത്. അവര് പാലത്തിന്മേൽ കയറുമ്പോഴേക്ക് തന്നെ നരകാഗ്നിയിലേക്ക് വീണുപോയി. അതല്ലാത്ത ആളുകള്, അത്തരത്തിലുള്ള മുനാഫിക്കീങ്ങൾക്കും പ്രത്യേകമായ നിലക്ക് സിറാത്തിലൂടെ ഒരു മുന്നോട്ടുള്ള ഗമനമുണ്ട് എന്ന്, നരകത്തിയിലേക്ക് വീഴ്ത്തപ്പെടുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ ഒരു കഠിനമായ ശിക്ഷ അവർക്ക് വേറെയും വരാനുണ്ടെന്ന് ചില ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്നിടത്ത് വെച്ച് നമുക്ക് പറയാനുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ റബ്ബിനെ ശരിക്കും വിശ്വസിച്ച് ആ അർത്ഥത്തിൽ റബ്ബിന് സുജൂദ് ചെയ്ത് അവന്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് ജീവിച്ച മുഅ്മിനീങ്ങളായ ആളുകൾ, അവരിൽ തന്നെയും പാപം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, പാപികളുണ്ട്, ദോഷികളുണ്ട്, എന്നാലും മുഅ്മിനുകളാണ്, മുവഹ്ഹിദുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ നേരിട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമല്ല, ആ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്ക് റബ്ബര് പാലം അങ്ങ് നിർമ്മിക്കുന്നു, ഒരു പാലം ഇടപെടുകയാണ്. അതാണ് സിറാത്ത്. ഇമാം മുസ്ലിം റഹിമഹുള്ള ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയാണ്, പിന്നീട് ജഹന്നമിന്റെ മീതയായി കൊണ്ടൊരു പാലം എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ജിസർ ഇവിടൊക്കെ പ്രയോഗിക്കുന്നതാണ് പാലം, പാലം തന്നെ. ചില ആളുകളൊക്കെ അത് പറഞ്ഞ് നിഷേധിക്കുകയാണ്. ഇപ്പോ ചില മൗലവിമാരൊക്കെ ഇപ്പൊ പറയാണ് ജിസർ പാലം എന്ന് എവിടെയും വന്നിട്ടില്ല, അതൊക്കെ അന്ധവിശ്വാസമാണ്, അങ്ങനെ ഒരു പാലമൊന്നുമില്ല. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ജിസർ എന്ന് തന്നെയാ പറഞ്ഞത്. സുമ്മ യുദറബുൽ ജിസ്റു അലാ ജഹന്നം, ജഹന്നമിന്റെ മീതെ ഒരു ജിസർ വെക്കപ്പെടും.
ആ ജിസ്ർ പാലത്തിന്മേൽ ആളുകൾ കയറുമ്പോഴേക്ക് പ്രവാചകന്മാർ ഇങ്ങനെ ശഫാഅത്ത് പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവിനോട്, അള്ളാഹുവിനോട് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. ഓരോ സമുദായവും അതിലേക്ക് കയറുമ്പോഴൊക്കെ സർവപ്രവാചകന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും, അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹ് രക്ഷപ്പെടുത്തണേ, അല്ലാഹ് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിയാക്കൾ മുഴുവനും ഉണ്ടാകും അവിടെ. ഹദീസിന്റെ വിശദീകരണങ്ങൾ പണ്ഡിതന്മാര് വളരെ കൃത്യമായി തന്നെ ഹദീസുകളിൽ വന്ന പദപ്രയോഗങ്ങളുടെ വെളിച്ചത്തിൽ അവർ വിശദീകരിച്ച് കാണാം. നരകത്തിയുടെ മുകളിലൂടെയായിക്കൊണ്ട് നിവർത്തപ്പെടുന്ന അതല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് സിറാത്ത്. വഹുവൽ ജിസ്റു, അതൊരു പാലം തന്നെയാണ്. അല്ലദീ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗനരകങ്ങൾക്കിടയിലായി സ്ഥാപിക്കപ്പെടുന്ന പാലം തന്നെയാണത്. എന്നിട്ട് ഈ വിശദീകരണങ്ങൾ നൽകിയതിന്റെ ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫീ കൈഫിയതിഹി, ഇതിന്റെ രൂപത്തെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഫമിൻഹും മൻ ഖാല, ഇങ്ങനെ പറഞ്ഞവരുണ്ട്, തരീഖുൻ വാസിഉൻ, വിശാലമായ ഒരു സ്ഥലമാണത്, പാതയാണത്. യമുറു നാസു അലാ ഖദരി അഅമാലിഹിം, മനുഷ്യന്മാര് അവരുടെ അമലിന്റെ തോതനുസരിച്ച് അതിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം അതിനവർ തെളിവായി പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലെ ആ പാലത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. വിധങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹു അമൽ ജിസ്റു, എന്താണ് ഈ പാലം? അപ്പൊ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ദഹലുൻ മസില്ലത്തുൻ ഫീഹി ഖതാതീഫു വകലാലീബു വഹസകുൻ തകൂന ബിനജദ് ഫീഹാ ശുവൈകതുൻ യുഖാലു ലഹസ് സഅദാൻ. റസൂലുള്ള വിശദീകരിച്ച് തന്നിട്ടുണ്ട് ആ പാലം. അത് വളരെ വഴുവഴുപ്പുള്ള പാലമാണ്, തെന്നി വീണുപോകുന്ന പാലമാണ്, അതിൽ കൊളുത്തുകളുണ്ട്. ആ പാലത്തിന്റെ ഇരുവശത്തുമായി കൊണ്ട് മനുഷ്യനെ പിടിച്ചു വലിച്ച് നരകത്തിലേക്കിടാനും മാന്തി മുറിയാക്കുവാനും അതുപോലെ തന്നെ ആക്രമിക്കപ്പെടുവാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട പ്രത്യേകമായ പാലമാണ്. അതിന്മേൽ കൊളുത്തുകളുണ്ട്, കൊടിലുകളുണ്ട്, ചവണകളുണ്ട്. പ്രത്യേകമായി ഓ സഹാബിമാരെ, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സൈദാൻ മുള്ള പോലത്തെ മുള്ളുകളുണ്ട് മരുഭൂമിയിൽ. അന്നവർക്ക് പരിചയമുള്ള സൈദാൻ മുള്ളിനെ ഉപമിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലത്തെ കൂർത്തു മൂർത്ത മുള്ളുകൾ പോലെയുള്ള മുള്ളുകൾ പിടിച്ചു കൊളുത്തി വലിക്കാനും മുറിപ്പെടുത്താനും ഒക്കെയുള്ള മുള്ളുകളും കൊളുത്തുകളും ഒക്കെ അതിന്മേൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചതാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞത്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല മഹാനായ സഹാബി പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു, എന്ത്? അൽ ജിസ്റ്, ഈ പാലം എന്ന് പറയുന്നത് അദഖു മിനശ് ശഅരി വഅഹദ്ദു മിനസ് സൈഫ്, മുടിയേക്കാൾ വളരെ നേരിയതാണ്, മുടിയേക്കാൾ നേരിയതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ് എന്നെനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു സഹാബി ആ കാര്യം പറയുമ്പോ അത് നബിതങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ആവാനേ തരമുള്ളൂ എന്നതിന്റെ വെളിച്ചത്തിൽ അങ്ങനെ വളരെ സൂക്ഷ്മമായ ലോലമായ അതല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായ നിലക്കുള്ള ഒരു പാലമാണത്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഏതിന്റെ മുകളിലൂടെയും ആരെയും കൊണ്ടുപോകാൻ കഴിവുള്ള റബ്ബ് വഴുക്കലും ഈഴലും ഒക്കെ നടത്തണമെങ്കിൽ വിശാലത വേണമെന്നൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എവിടെയും എന്തും സ്ഥാപിക്കുവാൻ കഴിവുറ്റ കഴിവുള്ളവനായ റബ്ബ് എന്താണ് സംവിധാനിച്ചത് എന്ന് നമുക്ക് കൃത്യമായി രണ്ടും കണ്ണിതമായി പറയാൻ നമുക്ക് കഴിയില്ല. രണ്ടിനും സാധ്യതകളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരണം കൊടുത്തത്. രണ്ടായിരുന്നാലും അതൊരു സാങ്കല്പികമോ അതല്ലെങ്കിൽ ഒരു ആലങ്കാരികമായ പ്രയോഗമോ ഒന്നുമല്ലെന്നും യഥാർത്ഥ ർത്ഥത്തിലുള്ള ഒരു പാലം തന്നെയാണത് എന്നതിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. പഴച്ചുപോയ കക്ഷികൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ട്. മുഅ്തസിലത്തിന് നിഷേധിച്ചിട്ടുണ്ട്, ഖവാരിജ് നിഷേധിച്ചിട്ടുണ്ട്, ഇന്നും സിറാത്തിന് നിഷേധിക്കുന്ന മൗലവിമാരുണ്ട്, പല ആളുകളുമുണ്ട്, പല കക്ഷികളുമുണ്ട്. നന്ദിയിൽ വെച്ചൊരു സംവാദം നടന്നപ്പോ അവിടെയും പല ആളുകളുടെ മുമ്പിൽ വെച്ചും നമ്മുടെ ഇപ്പുറത്തുള്ള പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങൾ സിറാത്ത് നിഷേധികളാണ്,
നിങ്ങൾ സിറാത്തിനെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെ ഒരു പാലം എവിടെയില്ല എന്ന് പറഞ്ഞവരാണ് എന്ന് പറഞ്ഞ് ഇപ്പുറത്തുനിന്ന് സഹീഹായ ഹദീസുകളിൽ വന്ന ജിസ്റ എന്ന പ്രയോഗം തന്നെ വായിച്ച് കേൾപ്പിച്ചിട്ടും അനങ്ങാൻ സാധിച്ചില്ല. നിഷേധിക്കുകയാണ്, ബുദ്ധിക്ക് കൊള്ളുന്നില്ല, എന്ത് പാലം, രകത്തിന്റെ തീന്റെ മീത ഒരു പാലട്ടാവിന് അത് കരിഞ്ഞു വീഴൂലേ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നത്. എന്താണ് മനസ്സിലാക്കിയത്? പരലോകത്തെ പറ്റി ദുന്യാവിനെ പോലെ താരതമ്യപ്പെടുത്തി സംസാരിക്ക. എന്താണ് അവിടുത്തെ തീ, അതല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സംവിധാനം? അള്ളാഹുവിന്റെ റസൂലിനാൽ നമുക്ക് പഠിപ്പിച്ചിരുന്നു കഴിഞ്ഞു, അത് മത്തിന് അല്ല മത്തിന് ജഹന്നം, അതല്ലെങ്കിൽ ബൈന ളഹറാനൈ ജഹന്നം, ജഹന്നമിന്റെ മീതെ സ്ഥാപിക്കപ്പെടുന്ന ജിസ്റ് തന്നെയാണ്, പാലം തന്നെയാണ് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എന്താ ദുന്യാവിൽ വെച്ച് ചെയ്യേണ്ടത്? ഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ അവന്റെ ഇഷ്ടപ്രകാരം സ്പീഡിൽ പോകുന്നതല്ല, ഫയമുറുൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ അതിന്റെ മുകളിലൂടെ അങ്ങ് കടന്നു കഴിഞ്ഞു പോകും. കതറഫിൽ ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് വിശ്വാസികൾ അതിലൂടെ പാസ് ചെയ്യും. ആദ്യമായി ആ പാലത്തിലൂടെ വളരെ സ്പീഡിൽ അങ്ങ് മുന്നോട്ട് പോയി മറുകര പറ്റുന്നത് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അന അവ്വലുമഞ്ഞു ജീസ്, ആ പാലത്തിലൂടെ ആദ്യമായി മറുകര പറ്റി കടന്നു പോകുന്നത് ഞാനായിരിക്കും. എന്നിട്ടിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അതിന്റെ ഓരത്തിനൊന്നുകൊണ്ട് അള്ളാഹുവേ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ, എന്റെ ഉമ്മത്തിനെ സലാമത്താക്കണേ എന്നിങ്ങനെ ആ സിറാത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മുഅ്മിനീങ്ങൾ അതിന്റെ മീതെ കൂടി അങ്ങ് സഞ്ചരിക്കുമ്പോഴേക്ക് കതറഫിൽ ഐനി, കണ്ണിമ വെട്ടുന്ന സ്പീഡ് കൊണ്ട് പാലം മുറിച്ച് കിടക്കുന്നവരുണ്ട്, പക്കൽ ബർഖി, മിന്നൽ പിണറിന്റെ വേഗതയിൽ മുറിച്ച് കിടക്കുന്നവരുണ്ട്, വകരീഹ്, കാറ്റ് വേഗതയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്, വകത്തൈരി, പക്ഷികൾ പറക്കുന്ന സ്പീഡിൽ പോകുന്നവരുണ്ട്, വകജാവീദിൽ, ഖൈലി വരികാബ്, ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ മുന്നോട്ട് പോകുന്നത് പോലെ സ്പീഡിൽ പോകുന്നവരുമുണ്ട്. അങ്ങനെ പോകുന്നവരൊക്കെ ആരാ സ്പീഡ് നിയന്ത്രിക്കുന്നത്, ആരാ അത് മനസ്സിലാക്കുന്നത്? സ്വന്തം ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ പോകാനാ. നബിതങ്ങൾ പറഞ്ഞു, തജിരീബിയും അഴമാലുഹും, അവരുടെ അമലുകൾക്കനുസരിച്ചാണ് ആ സ്പീഡ്, അമലുകൾക്കനുസരിച്ചാണ് ആ സ്പീഡ്. അല്ലാതെ സിറാത്ത് പാലത്തുമ്മ കയറിയ ഒരാള് വിചാരിക്കുന്ന സ്പീഡിലല്ല പോകുന്നത്. അതേ മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരണം കൊടുത്തു, വലാകിന്നസ് സൈറ അലാ ഹസബി സുറാതിഹി ഫീ ഖബൂലി ശരീഅതി ഫീ ഹാദിഹി ദുനിയാ, ഈ ലോകത്ത് അല്ലാന്റെ ദീനിന്റെ ശരീഅത്ത് എത്രത്തോളം സ്പീഡിൽ ആളുകൾ സ്വീകരിച്ചുവോ, അല്ലാന്റെ ഖുർആനും നബിതങ്ങളുടെ ഹദീസുകളും അടങ്ങുന്ന ഇസ്ലാമിക ശരീഅത്ത് സ്വീകരിക്കുന്നതിൽ എത്രത്തോളം സ്പീഡ് ആളുകൾക്കുണ്ടായിരുന്നോ അത്രത്തോളം സ്പീഡിലാണ് പരലോകത്ത് അവര് സിറാത്ത് മുറിച്ച് കിടക്കുന്നത്. ഫമൻ കാന സരിയൻ, ആർക്ക് സ്പീഡ് ഉണ്ടായിരുന്നുവോ, ഫീ ഖബൂലി മാ ജാഅത ബിഹി റുസുലു, പ്രവാചകന്മാര് പഠിപ്പിച്ച സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ഒക്കെ സ്വീകരിക്കുന്നതിൽ ഏതൊരു മനുഷ്യന് എത്ര തോതിൽ സ്പീഡ് ഉണ്ടായി ഇരുന്നുവോ, കാന സരീഅൻ ഫീ ഉബൂരി സിറാത്ത്, ആ പാലം മുറിച്ചു കിടക്കുന്നതിലും അവന് അതേ സ്പീഡ് തന്നെ. ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങൾ കേട്ടപ്പോ എത്ര സ്പീഡിൽ അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായോ അത്ര സ്പീഡ് സിറാത്ത് പാലം കിടക്കുമ്പോ അവർക്കൊക്കെ കിട്ടും. അതേ അവസരത്തിൽ ഒമൻ കാന ബത്തീഅൻ ഫീ ദാലിക, അല്ലാഹുവിന്റെ നിയമങ്ങൾ കേട്ടപ്പോ അത് ചെവി കൊടുത്തില്ല, അതിലേക്ക് ചിന്തിച്ചില്ല, ഒരൽപ്പം അലസതയും അതുപോലെ തന്നെ എന്തിലും പിന്നോട്ട് നിന്നവർ, കാന ബത്തീഅൻ ഫീ ഉബൂരി സിറാത്ത്, ആ പാലം മുറിച്ചു കിടക്കുന്നതിൽ അവരും പിറകോട്ട് തന്നെ. ഇത് അഖീദത്തു തഹീഷ അഖീദത്തുൽ വാസിതിയ എന്ന പ്രസിദ്ധമായ അഖീദയുടെ ഗ്രന്ഥത്തിന് ആധുനിക പണ്ഡിതനായ മുഹമ്മദ് സാലിഹുൽ ഉസൈമിൻ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുള്ള വിശദീകരണം അടക്കമുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ വിശ്വാസികൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഹദീസിൽ കാണാം, വനബിയുക്കും ഖായിമുന്നല സിറാത്ത്, നിങ്ങളുടെ നബി അദാ സിറാത്തിന്മേൽ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്,
കോലു അവിടുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, റബ്ബി സല്ലിം, റബ്ബി സല്ലിം, സല്ലിം, എന്റെ റബ്ബേ രക്ഷപ്പെടുത്ത്, രക്ഷപ്പെടുത്ത്, രക്ഷപ്പെടുത്ത് എന്നിങ്ങനെ വിധങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ സ്പീഡിൽ, പല സ്പീഡിലുള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. സഹീഹ് മുസ്ലിമിൽ തന്നെ കാണാം, അങ്ങനെ ഒരാൾ വരും, അയാൾക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല, ഇല്ലാ സഹഫ, അയാൾ ഇങ്ങനെ അയാളുടെ ആസനമിട്ട് നിരങ്ങിയിട്ടാ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിരങ്ങി നീങ്ങി പോകുന്നവരുമുണ്ട്, വീഴ്ത്തപ്പെടുന്നവരുമുണ്ട്. ആസിറാത്തിന്റെ ഇരുവോ പാർശ്വങ്ങളിലുമായി കൊണ്ട് കൊളുത്തി വലിക്കുന്ന ചങ്ങലകളും കൊടിലുകളും കുടുക്കുകളും ഒക്കെയുണ്ട്. അവയോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആ ചങ്ങലകളോട്, കുടുക്കുകളോട്, ചവണകളോട്, കുടിലുകളോട് കൽപ്പന കൊടുത്തിട്ടുണ്ട്. ബിയഹ്ദി മൻ ഉമിറത്തു ബിഹി, റബ്ബിന്റെ ഓർഡർ ഉള്ളവരെ പിടിച്ച് നരകത്തിലിടാൻ. നരകത്തിയിലേക്ക് വീഴേണ്ട പാപികൾ ആരാണെങ്കിൽ അവരാ പാലം മുറിച്ച് കടക്കൂല, അവരെ പിടിച്ച് കൊളുത്തി വലിച്ച് നരകത്തിയിലേക്ക് തള്ളിയിടും. അങ്ങനെ മുറിവുകൾ മാത്രം ഏറ്റുകൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്. ആ കൊളുത്തിൽ നിന്നുള്ള മുറിവുകളും മറ്റുമൊക്കെ ഏറ്റിട്ട് പാലം മുറിച്ച് കട നരകത്തിൽ വീഴാതെ രക്ഷപ്പെടുന്ന, രക്ഷപ്പെടുന്ന മുറിവുകൾ ഏറ്റുകൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്. അതേ അവസരത്തിൽ രക്ഷിക്കുമാറാകട്ടെ, നരകത്തിയിലേക്ക് വീഴ്ത്തപ്പെടുന്നവരുമുണ്ട്. ഓരോ സമുദായം പോകുമ്പോഴും അന്നത്തെ ദിവസം അമ്പിയാക്കൾ മുഴുവനും ദുആ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ സല്ലിം സല്ലിം, അള്ളാഹുവെ രക്ഷപ്പെടുത്ത്, അള്ളാഹുവെ രക്ഷപ്പെടുത്ത് എന്നിങ്ങനെ സമുദായങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഹനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു ദിവസം ഇവിടെയൊക്കെ ജീവിതത്തിൽ നാളെ പരലോകത്ത് വെച്ച് അഭിമുഖീകരിക്കാനുണ്ട്. അത് നിഷേധിച്ചാരും നരകം വാങ്ങണ്ട, അത് നിഷേധിക്കാനാ പലർക്കും എന്ന് താല്പര്യം. അതുകൊണ്ട് ആ നിലക്കുള്ള കഠിന കഠോരമായ ഒരു വലിയ ഒരു രംഗം മുന്നോട്ട് പോകാനുണ്ട്. അതിന് നമ്മൾ അവിടെ രക്ഷപ്പെടണമെങ്കിൽ എത്രത്തോളം അള്ളാഹുവിന്റെ നിയമങ്ങൾ എത്ര സ്പീഡിൽ നമ്മൾ സ്വീകരിക്കുന്നു അത്ര സ്പീഡ് അവിടെ ഉണ്ടാകുന്നതാണല്ലോ വിശദീകരിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ നിയമങ്ങളോട് എത്രത്തോളം പിന്നോട്ട് നിൽക്കുന്നു അത്രയും പിറകോട്ടായിരിക്കും ആ പാലം മുറിച്ച് കിടക്കൽ. വളരെ ഗുരുതരമായ ഏറ്റവും വലിയ പ്രതിസന്ധിയാണത്. അള്ളാഹുവിനോട് ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും അവിടെ സുരക്ഷിതമായ നിലക്ക് മറുകര വറ്റാൻ, സ്വർഗത്തിലെത്താനുള്ള തൗഫീഖിന് വേണ്ടി നിരന്തരം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക.